ഇത് 1 കിലോ ഏത്തപ്പഴമുണ്ട്. ഇത് ഞാൻ ചിപ്സാകുമ്പോൾ പഴം ചിപ്സ് കട്ട് ചെയ്ത് കനം കുറച്ചരിഞ്ഞ് എണ്ണയിൽ ഉറക്കണം. പഴത്തിൻ്റെ 2 അറ്റവും കട്ട് ചെയ്തിട്ട് നടുവേ മുറിച്ച് ഇനി തൊലി കളഞ്ഞിട്ട് നീളത്തിൽ കീറിയെടുക്കണം. പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് 5 കഷ്ണമായിട്ട് കീറിയിടണം. ഇങ്ങനെയെല്ലാം തൊലി കളഞ്ഞ് നീളത്തിൽ കീഴെടുത്ത് വയ്ക്കണം. പഴമെല്ലാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചു. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് പഴത്തിന് മധുരമുണ്ട്, ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പുപൊടി ഇടുന്നു. പഴത്തിന് മുകളിലേക്ക് 1 സ്പൂൺ ഉപ്പുപൊടി ഇട്ടു. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഇത് ഇളക്കും. എല്ലായിടത്തും ഉപ്പ് വെക്കാൻ വേണ്ടി ഒന്ന് വാങ്ങിച്ചു. ഉപ്പ് എല്ലായിടത്തും പുരട്ടി ഇളക്കി വെച്ചു. ഉപ്പിട്ടിട്ട് ഇളക്കി വെച്ചു. പഴം വറുക്കാനുള്ള എണ്ണ ചെന്നിച്ചിട്ട് എളുപ്പത്ത് വെച്ച് ചൂടായി കൊണ്ടിരിക്കുന്നു. പാം ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ലിറ്ററെടുത്തു. 1 ലിറ്ററിൽ 1 ലിറ്റർ എണ്ണ എടുത്തു. എണ്ണ ചൂടായി കഴിയുമ്പം പഴം പുരട്ടിയിട്ട് ഉറക്കാം. എണ്ണ ചൂടായി. പഴം ഇട്ട് കഴിഞ്ഞാൽ ചെറുതീലാക്കി ഒട്ടിപ്പിടിക്കാതെ ഇറക്കി വിടുവിക്കുന്നു. പഴത്തിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. നന്നായിട്ട് പഴുത്ത് വരാനായിട്ട് അധികം കറുക്കുന്നതിനപ്പുറം കോരണം. ഇതും കുറേയായി. നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് ക്രിസ്പി ആവത്തില്ല. ടേസ്റ്റ് ഉണ്ട് പഴം. പഴം മറക്കുന്നതാണ്. പഴംപൊരി പോലെ ഇരിക്കും, പക്ഷെ നല്ല ടേസ്റ്റാണ്. ക്രിസ്പി ആവില്ല.
ലാസ്റ്റ് വാച്ച് പഴം വറക്കുന്നു. കോരി കഴിയുമ്പോൾ ഒട്ടി പഴി തണുത്ത് കഴിയുമ്പോൾ വേറെ നല്ല ടേസ്റ്റുള്ള പഴം വറുത്താണ്, ക്രിസ്പി അല്ലാന്നുണ്ട്.